ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വായനാ ദിനവുമായി അനുബന്ധിച്ച് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു മിനിറ്റ് പ്രസംഗവുമായിട്ടാണ്. നമുക്ക് കേട്ട് നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് പ്രസംഗം കേട്ടാലോ. മാനി സദസ്സിന് വന്ദനം. ഇന്ന് വായനാ ദിനം. കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. വായനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയെയും കൈപിടിച്ചുയർത്തിയ മഹാനാണ് പി എൻ പണിക്കർ. ജൂൺ 19-ന് കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. വായനാശീലം അന്യമായി കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിലും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പുസ്തകങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വായന ഒരു ശീലമാക്കാം. വായിച്ചു വളരുക എന്ന പ്രതിജ്ഞ നമ്മുടെ മനസ്സിൽ എന്നും നിലകൊള്ളുവാനും നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും ഈ വായനാ ദിനം വേദിയാകട്ടെ. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, പ്രസംഗം കേട്ടല്ലോ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനിക്ക് ചെയ്യണേ. പുതിയ വീഡിയോസുമായി ഞങ്ങളോട് മരുന്നതായിരിക്കും. ബൈ.